പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും KFTS ഫിഷ് ഫാംസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഫിഷ് ഫാം മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു നാല് ഷോർട്ട് ഫോംസിൻ്റെ ഒരു നിർവചനവും അതിൻ്റെ മീനിങ്ങുമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നാല് ഷോർട്ട് ഫോംസ് എന്ന് പറയുമ്പോൾ വളരെയധികം എലാബറേറ്റ് ആയിട്ട് വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന നാല് ഷോർട്ട് ഫോമുകളാണ്, അബ്രിവിയേഷൻസ് ആണ്. അതായത് ഒന്ന് BMS മാസ് സ്കെയിൽ, MMS മന്ത്ലി മോണിറ്ററിംഗ് സിസ്റ്റം, 3 NFQ മീൻസ് നമ്പർ ഓഫ് ഫിഷ് പെർ ക്യൂബിക് ലിറ്റർ, ആൻഡ് നാലാമത്തെ പോയിന്റാണ് FCR ഫീഡ് കൺസംപ്ഷൻ റേറ്റ്. ഈ നാല് പോയിന്റുകൾ ഇന്ന് പ്രത്യേകിച്ച് തിലാപ്പിയ എന്ന് പറയുന്ന ഗിഫ്റ്റിൻ്റെ അതിൻ്റെ മറ്റു വെറൈറ്റികളായ നൈലോട്ടിക്ക, പിന്നെ എന്താ പറയുക, നാടൻ ഫിഷിനങ്ങൾ ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുന്നില്ല. ഇത്തരത്തിൽ തിലോപ്പിയരെ തന്നെ പല വെറൈറ്റികളുടെ ഒരു കൺസെപ്ഷൻ. അതിപ്പോൾ നമ്മൾ സെമി ഇൻറ്റൻസീവ് ഫാമുകളിലും, പിന്നെ എന്താ പറയുക, RCF ഫാമുകൾ, അക്വോപോണിക്സ്, ബയോഫ്ലോക്ക്, പെൻ പാക്ക് ടെക്നോളജി, ഇങ്ങനെ മൂന്നാല് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടേംസുകളാണിത്. അതിനെക്കുറിച്ചൊരു വിവരണമാണ് ഇന്നത്തെ ഈ ബ്ലോഗിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും KFTS ഫിഷ് ഫാംസിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് KFTS ഫിഷ് ഫാംസ് തന്നെ. മത്സ്യത്തിന് കൊടുക്കുന്ന ഫീഡിൻ്റെ കണക്ക് എന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആണ് നമ്മൾ ബോഡി മാസ് സ്കെയിൽ BMS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞ് ഒരു മുക്കാൽ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു സീഡ്, 1000 seed നമ്മളൊരു പോണ്ടിൽ നിക്ഷേപിക്കുന്നു. അഡ്മിഷൻ പോണ്ടിൽ, നെറ്റിൽ പോണ്ട് മാറ്റിവെക്കാം തൽക്കാലം, അഡ്മിഷൻ പോണ്ടിൽ നമ്മളിടുന്നു. അപ്പോൾ അതിനൊരു ദിവസം മുതൽ നമ്മൾ കൊടുക്കേണ്ട ഫീഡിൻ്റെ അളവ് നോക്കുക. 1000 മീൻ, ഒരു മുക്കാൽ ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു സീഡ് നമുക്ക് ഏകദേശം ഫിഷ്ലിംഗ് നമുക്ക് ഏകദേശം 1 gram ഉണ്ടാവും. 1 gram 5%, 7%, 10% ഒരു വെറൈറ്റി ഒക്കെ 5% നമ്മളെടുക്കുമ്പോൾ 1000 മിൻറ്റു ഓരോ മീനും ഓരോ ഗ്രാം ഇത് 1000 gram ഉണ്ട്, അതായത് 1 kilo. ഒരു 1000 gram 5%, അതിൻ്റെ 100 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 50 gram ആണ് ഒരു ദിവസത്തെ തീറ്റ. ആ 50 നമുക്ക് രണ്ടു നേരം കൊടുക്കുമ്പോൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 25 gram, 15 3 ഒരു 18 gram എന്ന രീതിയിലാണ് നമുക്ക്, അതാണ് ബോഡി മാസ് സ്കെയിൽ. അതിപ്പോൾ 7% ആകുമ്പോൾ ആ വ്യത്യാസം അതിൻ്റെ 3 ഡിവൈഡ് ചെയ്യാം, 8% അല്ലെങ്കിൽ 10%, 12% വരെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണോ അതിന് നമ്മൾ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റാണ് ബോഡി മാസ് സ്കെയിൽ എന്നത്. ഇനി BMS എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് മന്ത്ലി മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ RCF ഫാമുകളിൽ, ഇൻറ്റൻസീവ് ഫാം ആയിരുന്നാലും, റാസ് ആയിരുന്നാലും, അക്വോപോണിക്സ് ആയാലും, ബയോഫ്ലോ ഒക്കെ, അതിൽ മന്ത്ലി ബേസിസ് നമ്മൾ 10 or 20 മത്സ്യത്തിനെടുത്ത് അതിൻ്റെ ലെങ്ത്, അതിൻ്റെ വെയ്റ്റ്, പിന്നെ ബോഡി ഫീച്ചേഴ്സും വേറെ ഒരുപാട് ഘടകങ്ങൾ, മിനിമം 3 കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കി അതിൻ്റെ വലിപ്പം ഇങ്ങനെയാണ് ഗ്രോത്ത് കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമുക്ക് MMS എന്ന് പറയുന്ന മന്ത്ലി മോണിറ്ററിംഗ് സിസ്റ്റം. അല്ലെങ്കിൽ ഫിഷ് മേഖലയിൽ വലിയ നഷ്ടം വരെ സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു 6 gram ഉള്ള, 6 cm 7 cm ഉള്ള മീൻ മത്സ്യത്തിനെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിന് 300 മുതൽ 400, 500, 300 ശതമാനത്തിന് 500 ശതമാനത്തിന് ഇടയിലുള്ള വളർച്ച കിട്ടണം. അപ്പോൾ 6 gram ഉള്ള വളച്ചിട്ട് മീനിട്ടിന് 300% 3 x 18 gram നമുക്ക് വളർച്ച കിട്ടിയിരിക്കുന്നത് ഒരു മാസം കൊണ്ട്. അത് വീണ്ടും 2 മാസം, ഒരു മാസം കൂടി മുമ്പ്, 2 മാസം ആകുമ്പോൾ 18 3 ഡിവൈഡ്, 3, 4, 5 ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഏവറേജ് ഒരു 400 gram 400% വളർച്ച നമുക്ക് ഓരോ മാസം ഏവറേജ് നമുക്ക് കിട്ടണമെന്നുള്ളതാണ്. ബാക്കൊക്കെ ആണെങ്കിൽ വീണ്ടും ചേഞ്ചസ് വരും. മിനിമം ഒരു സെമി ഇൻറ്റൻസീവിലും അക്വോപോണിക്സിലും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ റാസിലും കിട്ടേണ്ട ഒരു ഗ്രോത്ത് റേഷ്യോ ആണത് എന്നുള്ള കാര്യത്തിലാണ്. അതാണ് ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി NFQ എന്ന് പറയുന്ന മൂന്നാമത്തെ അബ്രിവിയേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫിഷ് പെർ ക്യൂബിക് ലിറ്റർ. 1000 liter വെള്ളത്തിലേക്ക്, വെള്ളത്തിൽ നമുക്ക് എത്ര മത്സ്യത്തിനെ വളർത്താം. എനിക്ക് ഈ ഫിഷീസിൻ്റെ എല്ലാം കണക്ക് പ്രകാരം ഒരു സെൻറ് പ്ലോട്ട് മീൻസ് 40.47 square meter, cubic meter വെള്ളത്തിൽ, മീൻസ്
ചേർക്കാവുന്ന മത്സ്യത്തിൻ്റെ 70 മീനാണ്. അതും 1.5 മീറ്റർ വെള്ളത്തിൽ നിർത്തുമ്പോൾ നമുക്ക് 70+37 105 മീൻ 35 എന്നുള്ള രീതിയിൽ. അപ്പോൾ 1 സെൻറ്റിൽ ഉപയോഗിക്കുക, 1 സെൻറ്റിൽ നമുക്ക് കൂടുന്ന മീൻ ഫിഷീസിൻ്റെ കണക്ക് പ്രകാരം 70 മീൻസ് ഓക്കെ, അതിൽ കൂടെ ഒരു 35 മീൻ കൂടുമ്പോൾ 100 ചില്ലാനം മീൻ, അതായത് ഒരു ക്യൂബിക് ലിറ്റർ വെള്ളത്തിൽ അവർ പറയുന്ന കണക്കനുസരിച്ച് 3 മത്സ്യമാണ്. വെറുതെ നാച്ചുറൽ പോണ്ടാണ്, ശ്രദ്ധിക്കണം. ആർട്ടിഫിഷ്യൽ പോണ്ടിൽ വരുമ്പോൾ അതും വീണ്ടും വേരിയേഷൻ വരും. ആ വേരിയേഷൻ നമുക്കറിയാം, അത് അക്വാപോണിക്സിലും റാസിലും ബയോഫ്ലോക്കിലും അത് വളരെ പെൻബാക്കിൽ അത് എന്ത് പറയുന്നു, 400-500 ഡെൻസിറ്റി, അത് 3-4 മാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു വളരെ ഷോർട്ട് ടൈം ഫാമിംഗ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു ഒരു കൺസെപ്റ്റാണ് പെൻബാക്കിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈ സൂപ്പർ ഡെൻസിറ്റിയാണ് അതിലെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അക്വാപോണിക്സിലാണെങ്കിൽ 100-150 റേഞ്ച്, റാസിലാണെങ്കിൽ 100-150 എന്ന റേഞ്ച്, അത്തരത്തിലാണ് ഡെൻസിറ്റി പോകുന്നത്. പെർ ലിറ്റർ ഓഫ് വാട്ടർ മീൻസ് സോറി പെർ ക്യൂബിക് ലിറ്റർ വാട്ടർ എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ NFQ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫിഷ് പെർ ക്യൂബിക് ലിറ്റർ എന്നൊരു ബേസിസാണ്. അപ്പോൾ അതിൽ കൊടുക്കുന്ന ഫീഡ്, അമോണിയ മാനേജ്മെൻറ്റ്, DO എന്നിവയെല്ലാം പരിഗണിച്ചാണ്, അതായത് എന്താ പറയുക, അമോണിയ മാനേജ്മെൻറ്റ്, എയറേഷൻ മാനേജ്മെൻറ്റ്, ഫീഡ് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഡെൻസിറ്റി കൂട്ടി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് അതിൻ്റെ പോയിൻ്റ്. പിന്നെ FCR എന്ന് പറയുന്നൊരു പോയിൻ്റ് നമുക്ക് ഫുഡ് കൺസപ്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ, പെൻബാക്കിൽ നമ്മൾ കൊടുക്കുന്നത് 0.75 മീൻസ് 750 ഗ്രാം കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ട് വരുന്ന കൺസപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിലുപയോഗിക്കുന്ന ഫീഡിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് 50 മുതൽ 70-80 മേലേക്കാണ്. അപ്പോൾ എമൗണ്ട് വൈസ് നോക്കുമ്പോൾ ഡിഫറൻസ് വരാം. പിന്നെ നമ്മൾ അക്വാപോണിക്സിലും റാസിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു 100-180 രൂപ, ഒരു എന്താ പറയുക, ഒരു 80 രൂപ മുതൽ 100 രൂപ വരെ, 100-100 രൂപ മേലെ പോയി റാസും അക്വാപോണിക്സെല്ലാം വൻ നഷ്ടമാണ്. സാമ്പത്തിക വിജയം നമുക്ക് കൈവരിക്കുന്ന ഇതിൽ ടൈം എടുക്കും. പിന്നെ സെമി ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ നമുക്കൊരു 40-50 മീൻ ഇടുന്ന ഒരു RCF എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 30-40 ഇടയിലുള്ള ഒരു ഫീഡ് കൺസെപ്ഷൻ രൂപയാണ്, രൂപയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു ഏവറേജ് നമുക്ക് 50 രൂപയ്ക്ക് നല്ല പ്രോട്ടീൻ സമ്പന്നമായ ഫീഡ് നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റിൽ ലഭ്യം. ഒരുപാട് വീടുകൾ തന്നെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഒരു മീൻ 1 കിലോ മീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അപ്രോക്സിമേറ്റ് നമുക്ക് അക്വാപോണിക്സിൽ ബയോഫ്ലോക്കിലെല്ലാം വീണ്ടും വേരിയേഷൻ ഉണ്ട്, ഒരു 10-60 രൂപ 70 രൂപയിൽ നിർത്തണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പം അത്തരത്തിലുള്ളത് ഒരു കൺസെപ്റ്റാണ് ഫുഡ് കൺസംഷൻ റേഷ്യോ എന്ന് പറയുന്ന FCR എന്ന് പറയുന്നത് ഫിഷ് ഫാം മേഖലയിലുള്ള കുറച്ച് ടൈപ്പ്സ്. ഇവിടെ മെയിനായിട്ട് 4 അബ്രിവിയേഷൻസാണ് ഉപയോഗിച്ചത്: ബോഡി മാസ് സ്കെയിൽ എന്ന് പറയുന്ന BMS, മന്ത്ലി മോണിറ്ററി സിസ്റ്റം MMS, NFQ എന്ന് പറയുന്ന എന്താ പറയുക നമ്പർ ഓഫ് ഫിഷ് പെർ ക്യൂബിക് ലിറ്റർ, പിന്നെ FCR എന്ന് പറയുന്ന ഒരു 4 ടേംസിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് ഫോംസിൻ്റെ ഒരു നിർവചനമാണ് ഞാൻ നിങ്ങൾക്കൂടെ പറയും. ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ടൊരു നല്ലൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസ മേഖലയിൽ ശോഭിക്കാനും വിജയകരമാക്കാനും പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി KFTS ഫിഷ് ഫാംസിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ KFTS ഫിഷ് ഫാംസ് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും